ഈ കെടുക്കുന്ന ടാങ്കിലാണ് നമ്മൾ വാങ്ങാൻ പോകുന്ന മോട്ടർ വിഷ കെടുക്കുന്നത് കേട്ടാ. കൈ പിടിച്ചിട്ട് ന്യൂമാര് അത്ര അഗ്രസീവ് ആയിട്ടുണ്ടോ നിൽക്കുന്ന എല്ലാവരും. നമ്മുടെ അരാ പേമിടക്കും നിന്റെ കുരു ഒഴിയുടെ ചാടി. ഹലോ ഫ്രണ്ട്സ്, ഞാൻ യദു ബ്രോ. നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിലാണ് കണ്ടില്ലേ, നമ്മുടെ സിംബക്കൂട്ടൻ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. വീഡിയോ എടുക്കാൻ നിങ്ങൾ സമ്മതിക്കണമെന്നില്ല. എന്ത്ര സിംബ നീ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്ത? നിന്റെ വൺ സൈഡ് കണ്ണ് എഴുതിയിട്ടുള്ളല്ലോ, ബാക്കി സൈഡ് എന്താ ഇതാണ്ടിരുന്നത്? അപ്പോൾ നമ്മുടെ സിംബക്കൂട്ടൻ്റെ വൺ സൈഡ് കണ്ണ് ഈ വട്ടം എഴുതിയിട്ടുള്ളൂ കേട്ടോ. ശരിക്കും അങ്ങോട്ട് കണ്ണ് എഴുതാനായിട്ടാൾ ഈ വട്ടം സമ്മതിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ മിയാവ് കൊടുക്കണ്ടായിരുന്നു നിൽക്കണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവളെ കാണാൻ കിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണും അതുപോലെ തന്നെ ട്രൈപോഡൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസും നമ്മുടെ ഈ ചാനൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. കാരണം ഇത് കംപ്ലീറ്റും പെറ്റ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഈ ഐഫോണിൻ്റെയും അതുപോലെ തന്നെ ട്രൈപോഡിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ റിവ്യൂസും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുക നമ്മുടെ സെക്കൻഡ് ചാനലിലായിരിക്കും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് നമ്മുടെ സെക്കൻഡ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തോട്ടാ. അതിന് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്, അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഇതാകണ്ടില്ലേ, അരോണക്കുട്ടൻ്റെ ടാങ്കിൽ നല്ല രീതിക്ക് ആൽഗയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആൽഗയെ പിടിക്കാനായിട്ട് കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ മഴ പെയ്യണമൊന്നുമില്ല, നല്ല വെയിലാണ്, അതുകൊണ്ടാണ് ആൽഗയും കാര്യങ്ങളൊക്കെ പിടിക്കണത്. പക്ഷേ നമുക്കിതിലിപ്പോൾ ഫിൽട്ടർ ചെയ്യാനാ പ്ലാന്റ് ചെയ്യാനാ ഒന്നും പറ്റില്ല, അതിനും ഒരു കാരണമുണ്ട്, അത് ഞാൻ പറയാം. പക്ഷേ നമ്മുടെ ഫിഷിന് ഹെൽത്തിന് കുറവൊന്നുമില്ല കേട്ടോ, ആൽഗ വന്നു വിചാരിച്ചിട്ട്. ആളെ ആക്റ്റീവ് തന്നെയാണ്, സെറ്റാണ്, ഇതാ കണ്ടില്ലേ, ഒരു ഡ്രാഗൺ കുഞ്ഞിൻ്റെ പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആളെ നമുക്ക് അധികം ശല്യപ്പെടുത്തണ്ട, അടച്ച് വെക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക ഇവൻ്റെ വാട്ടർ ചേഞ്ച് ഫിൽട്ടറും ചെയ്യാൻ പറ്റത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കാണുന്ന ബൾബിൻ്റെ ഹോൾഡറിൽ ആ ഹോൾഡറിൽ നിന്ന് ഈ മരത്തുമ്മിലോട്ട് ഒരു വയറട കണക്ഷൻ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫിൽട്ടർ സെറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. പക്ഷേ അതൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് നമ്മൾ ബേബി മെറ്റ് വിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ബേബി മെറ്റിൽ വിരിക്കണം. അതുപോലെ തന്നെ പ്ലാൻസും കാര്യങ്ങളൊക്കെ നടണം. ഇപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇതൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മുടെ പ്ലാൻ. ആ അതേ വരുന്നു, നമ്മൾ അന്വേഷിച്ച് നടന്ന ആൾക്കാരുടെ വരുന്നു കേട്ടോ. അതായത് നമ്മുടെ മിയാവും മോഗ്ലി. മോഗ്ലി ചേച്ചി അതിനകത്ത് കൂടി വരണ വരവ് നോക്കി, വായോ വായോ, സന്തോഷം കണ്ടാളുടെ വാല കുന്നിച്ചിട്ട് എവിടുന്ന് എന്തൊക്കെയോ കട്ടുന്നിട്ട് വരണ വരവാണ്. അയ്യോ പൂച്ചേ പൂച്ചേ, ഡി നിനക്കും കണ്ണെഴുതുന്നുണ്ടല്ലോ, ഡി 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 നിനക്കാരെ കണ്ണെഴുതുന്നത്? ഇത് നമ്മുടെ അനിയൻ്റെ കലാകൃതി കേട്ടാ, ഇത് നമ്മുടെ അമ്മയുടെയും സിംബാ. അപ്പോൾ എന്തായാലും ബേബ്മെറ്റിനും പ്ലാൻസൊക്കെ സെറ്റാക്കിയ ശേഷം മാത്രമാണ് നമുക്ക് ഈ ടാങ്കിലൊക്കെ എന്താ പറയുക ഫിൽറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുന്നേ തന്നെ ഈ ടാങ്കിൽ നമുക്ക് മീനും വാങ്ങിക്കണം. അപ്പോൾ മൊത്തത്തിൽ എന്താ പറയുക ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് ഇതിലത്തായിട്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഫിഷ് ഹെൽത്തിയാണ് നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ അതാ കണ്ടില്ലേ, ഈ ടാങ്കിലത്തെ വെള്ളമൊന്നും ഇപ്പോൾ കലങ്ങണില്ലേ, നമ്മുടെ അരാപ്പയമൊക്കെ സേഫാണ്, ഹെൽത്തിയാണ്. അതിനൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കും ഫിൽറ്ററാണ്. പക്ഷേ ഈ ടാങ്കിലാണ് കണ്ടില്ലേ നല്ല രീതിക്ക് ഇപ്പോൾ ആൽഗയെ പിടിക്കുന്നുണ്ട്. അതിനൊരു റീസൺ ഉണ്ട്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള സ്പോഞ്ച് വേറെയാണ്, വില കൂടുതലാണ് ഈ സ്പോഞ്ചിന്. പക്ഷേ വലിയ യൂസൊന്നുമില്ല, ഞാൻ കാട്ടിത്തരാം. അതുകൊണ്ടില്ല വലിയ കണ്ണികളാണ് അതിൻ്റെ ഇടയിൽ, അതുകൊണ്ടില്ല ചെറിയ കണ്ണികളുള്ള സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കാര്യമില്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ശരിക്കും ഫിൽറ്റർ ആവുന്നില്ല. ഈ നാര് നാര് പോലെയുള്ള സ്പോഞ്ചാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടില്ലേ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനും വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മോൺസൺ ഫിഷനെ വാങ്ങാനായിട്ട് പോവാണ്. ഏതാണ് ആ ഫിഷ് എന്നുണ്ടെങ്കിൽ പറയണ്ടല്ലേ, സസ്പെൻസ് കൊടുക്കുക. അക്വേറിയം ഷോപ്പിൽ പോയിട്ട് കാട്ടരുത്, നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. എന്നിരുന്നാലും അക്വേറിയം ഷോപ്പിൽ പോയിട്ട് ഞാൻ കാട്ടിത്തരാം. ഒരു വെറൈറ്റി ഫിഷാണ് നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ കയ്യിൽ മുന്നിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഫിഷാണ് കേട്ടോ. കണ്ടാ സിംബയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, സിംബയ്ക്ക് മതല്ലി. സിംബ സിംബ എത്ര പറ്റിയ എനിക്ക്, സിംബ എനിക്ക് എന്താ പറ്റിയേ സിംബേ, പാവ സിംബ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, എന്താന്ന് വെച്ചാല് നമ്മുടെ കയ്യിൽ ഗപ്പീസ് സെയിൽ ചെയ്യാനുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ഗപ്പീസ് നമ്മുടെ കയ്യിൽ ആവണമെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒന്നര മാസം പിടിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ടുള്ളവർക്കൊക്കെ ഞാൻ റീപ്ലൈ തരും. പക്ഷേ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര മാസം കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഗപ്പീസും കാര്യങ്ങൾക്ക് സെയിലും ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ എന്തായാലും നമ്മൾ ക്വാളിറ്റിയിൽ സെറ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ബ്രീഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസിൻ്റെ അതേ ക്വാളിറ്റി വരുന്ന വിഷയങ്ങളിൽ തന്നെയാണ് നമ്മൾ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നര മാസം കഴിഞ്ഞിട്ട് ഫിഷിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ പോയാലോ, അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് നേരെ ഫിഷ് വാങ്ങാനായിട്ട് പോവാണ്. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ അക്വേറിയം ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ അക്വേറിയത്തിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് നമ്മുടെ മീനോളം നോക്കാം. അപ്പോൾ അതാ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ പതിവ് പോലെ തന്നെ കളർ വീഡിയോസും അങ്ങനത്തെ ഐറ്റംസ് എല്ലാവരും എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എടുക്കാൻ പോകണ മോൺസർ ഫിഷ് എവിടെയൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ആ മോൺസർ ഫിഷിനെ നമ്മൾ കാട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ വേറൊരു മോൺസർ ഫിഷിനെ കാട്ടിത്തരുന്നുണ്ട്. ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് കാട്ടിത്തരാം, അങ്ങോട്ട് ക്ലോസ് ആക്കി കാട്ടിയിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആ കാണുന്ന പീകോക്ക് ബാസ് കണ്ടാ, നല്ല സൈസുള്ള പീകോക്ക് ബാസാണ്. അതായത് നമ്മുടെ കയ്യിൽ മുന്നൊരു പീകോക്ക് ബാസ് ഉണ്ടായിരുന്നില്ലേ, ഏകദേശം അവൻ്റെ സൈസൊക്കെ ഉണ്ട്. നമ്മുടെ മോൺസർ പോണ്ടിലോട്ട് കറക്റ്റാണ് അവൻ.
അപ്പോൾ അവരെ വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ട് വാങ്ങാൻ പറഞ്ഞ മീനാണ് നമ്മൾ ഈ വീഡിയോയിൽ വാങ്ങുന്നത്. അതുപോലെ തന്നെ ആ മീൻ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുന്നതായിരിക്കും. എന്നിട്ട് നമ്മുടെ മോൺസ്റ്റർ സ്പോട്ടിലോട്ട് റിലീസാക്കിയോണ്ടാവും. അപ്പോൾ അധികം സസ്പെൻസ് ഒന്നും വെക്കാതെ നമ്മുടെ മീൻ ഏതാണെന്ന് നോക്കിയാലോ അല്ലേ. അപ്പോൾ നമുക്ക് മെല്ലേനെ നമ്മുടെ മീൻ ഏതാണെന്ന് നോക്കാം. ഈ സൈഡിൽ കണ്ടില്ലേ പീകോക്ക് ബാസിൻ്റെ ബിഗ് സൈസ് ഉള്ളു എടുക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ലുക്ക് കണ്ട സത്യം പറഞ്ഞാൽ പീകോക്ക് ബാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ മെയിൽ പീകോക്ക് ബാസിന് കണ്ടില്ലേ ഹെഡും ഒരു ബമ്പ്, അതാണ് മെയിൽ. അതുപോലെ തന്നെ ഫീമെയിലിന് ഹെഡിൽ ബമ്പ് ഉണ്ടാവില്ല. ഇതൊക്കെ ഫീമെയിൽസ് ആണെന്ന് തോന്നുന്നത് കേട്ടോ. എന്തായാലും അടിപൊളിയാണ് മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും. പിന്നെ എന്താണ് ഫീ മെയിൽസിനുണ്ടോ റെഡ് ഷെയ്ഡൊക്കെ വരുന്നത് അവർ ഗിൽസിൻ്റെ അടിയിലൊക്കെ നൈസായി കേട്ടോ. ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ആ ഈ ഇലിൻ്റെ പേര് നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുകയായിരുന്നു. ഈ ഇലിൻ്റെ പേരാണ് ഫയർ റെഡ്ഡിയിൽ. എന്തായാലും അടിപൊളി തന്നെയാണ് ഇങ്ങനെ കാണാനായിട്ട് ഇട്ടാ. എന്തായാലും ഇവരിനൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഗ്രോത്തും കാര്യങ്ങളൊക്കെ മറ്റുള്ള വിഷയങ്ങളെ അപേക്ഷിച്ച് നല്ല സ്ലോ ആണ് ഈ ഫയർ റെഡ്ഡിയിലുകൾക്കൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ മോൺസ്റ്റർ ഫിഷിനെ നോക്കാം. ഇതാ കണ്ടില്ലേ ഈ കെടുക്കുന്ന ടാങ്കിലാണ് നമ്മൾ വാങ്ങാൻ പോകുന്ന മോൺസ്റ്റർ ഫിഷ് കെടുക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ നീല പുലിവാഹയുടെ അത്യാവശ്യം സൈസുള്ള കുട്ടികൾ തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ അത്യാവശ്യം സൈസ് ഉണ്ട്. നമ്മൾ കൊണ്ടുപോയാലും നമ്മുടെ കയ്യിൽ നിന്ന് ഡെഡ് ആവില്ല. റേറ്റുണ്ട്, ഏകദേശം പീസിന് 300 രൂപ 350 രൂപ ഒക്കെ റേറ്റ് വരുന്നുണ്ട്. എന്നിരുന്നാലും എന്താ പറയുക, നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ആവില്ല. എന്തെങ്കിലും ഇട്ട് കൊടുത്ത് നമുക്ക് അവനെ കയറ്റി കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവരുടെ ലൈനും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ബ്ലൂ ഷെയ്ഡും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോൺസ്റ്റർ പോണ്ടിലോട്ട് കൊണ്ടുപോയിടാൻ പറ്റിയിട്ടുള്ള കറക്റ്റ് സൈസും ആണ്. ഈ പ്രായത്തിൽ നമ്മുടെ മോൺസ്റ്റർ ടാങ്കിലോട്ട് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ അറ്റാക്കിയുള്ള ടെൻഡൻസും കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതിക്ക് കുറയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു 5 പീസിനുണ്ടോ വാങ്ങാനായിട്ട് പോണത്. അപ്പോൾ അധികം സമയം വെയിക്കാൻ നമുക്ക് പോകുമ്പോൾ കവറിലാക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാ വീഡിയോയിലും ദാസ് ചേട്ടനാണ് ഫിഷിനെ പിടിച്ചേരാറ്. ഇവട്ടം വേറെ ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്താ? അനീഷ്. അപ്പോൾ അനീഷ് ചേട്ടനാണ്ട്ടോ നമുക്കൊന്ന് ഫിഷിനെ പിടിച്ചേരാനായിട്ട് പോണത്. അപ്പോൾ ഏകദേശം ഈ കാണുന്ന വലിപ്പമുള്ള 5 പുലിവാഹകളിലാണ്ട്ടോ നമുക്ക് പിടിക്കാനായിട്ട് പോണത്. അപ്പോൾ ചേട്ടാ ഇതിന് പിടിക്കൂ. അപ്പോൾ ഈ പുലിവാഹ നമുക്ക് തന്നെ അതും പിടിക്കാട്ടാ. അവനെ കാണാനായിട്ട് നല്ല രസമുണ്ട്, ആക്റ്റീവാണ് കുറച്ചും കൂടി. അയ്യോ ഓർമ്മ നോക്കിയാൽ കിട്ടി. അപ്പോൾ അവൻ കൂടുതൽ ലോക്കാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ആളിനെ പിടിച്ചിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ ആരാ പേമയുടെ കുഞ്ഞിൻ്റെ കുഞ്ഞു. അയ്യോ ഇതാ ചാടി കിട്ടില്ല ഇല്ലാണ്ട്. പിന്നെ പുലിവാഹകളായത് നല്ല ചാട്ടാണ് കേട്ടോ. പിടിക്കാൻ നല്ല അവന് പിടിച്ചോ. അപ്പോൾ അതെ അവനെ പിടിക്കാനായിട്ട് പോവാണ്. കിട്ടുന്നില്ലേ, ഭയങ്കര റിസ്ക്കാണ്. കണ്ട ചാട്ടാണ് ഉമ്മമാരെ കഴിക്കാൻ പറ്റാത്ത നല്ല ചാട്ടാ ചാടുന്നത്. അരാപ്പയ്മയുടെ കുട്ടികൾക്ക് പോലും ഇത്ര അഗ്രഷൻ ഉണ്ടാവില്ല. കിട്ടിയെന്ന് കിട്ടി. അപ്പോൾ ഒരാളെ നമ്മൾ സേഫായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാളിനെ പിടിച്ചാൽ പോലെ ഏകദേശം 5 ആളിനെ പിടിക്കണം. അപ്പോൾ അവന്മാരുടെയൊക്കെ അഗ്രഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. ഒരാളെ നമ്മൾ ആ കവറിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി 5 ആളിനെ കൂടി നമുക്ക് പിടിക്കണം. അപ്പോൾ അതാ നമ്മുടെ 2-ാമത്തെ ആളിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കുറേ നേരം എടുത്തിട്ടുണ്ട് ഒരാളെ നമുക്ക് കിട്ടുന്നത്. വേണ്ടില്ലേ, നമ്മളതിന് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. കാരണം കാണിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചാടിപ്പോയി പിന്നെ കിട്ടില്ല. അപ്പോൾ അവനും കൂടി നമ്മൾ കവറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി 3-ാമത്തെ ആളിനെ സെലക്ട് ചെയ്ത് പിടിക്കാം. ഇങ്ങനെതാ 3-ാമത്തെ ആളിനെയും നമ്മൾ അതിസാഹസികമായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരെ പിടിക്കുമ്പോൾ നമുക്ക് ക്യൂരിയോസിറ്റിയാണ് എങ്ങനത്തെ ഓരോന്നാണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മളും കാണുന്നില്ല, നിങ്ങളും കാണുന്നില്ല. എന്തായാലും പാക്ക് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. അതാ 4-ാമത്തവരും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 ആളിലും നല്ല ആക്റ്റീവുള്ള ആൾക്കാരാണ് നമ്മൾ നോക്കിയെടുത്തിട്ടുള്ളത്. എല്ലാവരും നല്ല ആക്റ്റീവാണ് കേട്ടോ. ഒരെണ്ണത്തിന് പോലും ഫംഗസ് അങ്ങനത്തെ വേറെ അസുഖമൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാവരും നല്ല ആക്റ്റീവാണ്. സൈസുള്ള കാരണം കൊണ്ട് അവർക്ക് വേറെ രോഗവും കാര്യങ്ങളൊന്നും അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ 5-ാമത്തെ കൃഷ്ണ ചേട്ടൻ ഇഷ്ടത്തിന് പിടിച്ചോ. അങ്ങനെതാ നമ്മുടെ ലാസ്റ്റത്തെ മുതലിനും കൂടി നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എളുപ്പമല്ല കേട്ടോ അവനെ പിടിക്കാനായിട്ട്. അരാപ്പയ്മയുടെ കുട്ടികളൊക്കെ ഇതിന് എളുപ്പമല്ല പിടിക്കാനായിട്ട്. അവനെ പിടിക്കാനായിട്ട് എളുപ്പമല്ല. അപ്പോൾ ചേട്ടാ എല്ലാത്തിനും പിടിച്ചില്ലേ നമ്മൾ? ഒന്നും ഇപ്പോൾ ഒന്നിച്ച് കേട്ടില്ല ജസ്റ്റ്. അപ്പോൾ അതാ നമ്മുടെ മോൺസ്റ്റർ ഫിഷുകളെ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. 5 ആൾക്ക് ഈ കവറിലൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് വേഗം കൊണ്ടുപോകാം. ചേട്ടാ ഒന്ന് പാക്ക് ചെയ്തേ എനിക്ക് വേഗം. ആ ഫ്രണ്ട്സ്, അപ്പോൾ അതാ നമ്മുടെ ഫിഷുകളിനൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി നമ്മുടെ അനീഷേട്ടൻ തരുന്നു കേട്ടോ. അപ്പോൾ അനീഷേട്ടൻ നമുക്ക് മുന്നിൽ വിഷമുള്ള പാക്ക് ചെയ്ത് തന്നിട്ടില്ലേ, മുന്നിൽ വിഷമുള്ള പാക്ക് ചെയ്ത് തന്നിട്ടൊന്നും കിട്ടാ. ദാസേട്ടനും ദാസേട്ടൻ കഴിഞ്ഞാൽ പിന്നെ അനീഷേട്ടനാണ് നമുക്ക് വിഷമുള്ളതും കൂടുതൽ പാക്ക് ചെയ്ത് തന്നിട്ടില്ല. അനീഷേട്ടാ അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അതാ നമ്മുടെ മോൺസ്റ്റേഴ്സിനും കൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടാ. ഓ എന്ത് പടയാണ് മറിയുടെ പടക്കിനെ നോക്കി. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം 5 ഭീകരന്മാരാണ് ഈ കാണുന്നത്. ചെറിയ കവറിൽ എടുക്കണം കേട്ടോ. എല്ലാവരും നല്ല സൈസ് ഉണ്ട്. പൂമാരിൽ 2 ആൾക്കാരും നമ്മൾ ഇവിടെ ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് വെച്ചാൽ, ഈ കാണുന്നത് നമ്മുടെ അരോണയുടെ ടാങ്കിലാണ്. അപ്പോൾ അരോണയ്ക്ക് കുറച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ട്. വിശപ്പ് മാറ്റണം, അല്ലെങ്കിൽ എന്താ പറയുക, ആ മീനെ ഇട്ട വഴിക്ക് തന്നെ അവൻ കേസ് സ്ട്രൈക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിലെ കഷ്ണങ്ങൾ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷായിരിക്കുകയാണ്. കഴിക്കുമെന്ന് അറിയില്ല, മൊത്തൊരു കൊടുക്കുകയാണ്. കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആള് ഏകദേശം 1 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ടാങ്കിൽ ഇട്ടതിന് ശേഷം ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. കുഴപ്പമില്ല, അപ്പോൾ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്താൽ ആക്റ്റീവായി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നോക്കാം.
ചെറുത് വലുതൊന്നും വേണ്ട. അരുണി കഴിക്കി വായോ കഴിച്ചോടാ. അപ്പൊ ആളുടെ വയർക്കില്ല, വളർന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടെണ്ണത്തിന് നമുക്ക് ധൈര്യമായിട്ട് ഈ ടാങ്കിലോട്ട് ഇട്ട് കൊടുക്കാം. കാരണം ഈ പുലിവാഹകൾ കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇത്രക്കധികം ഒരുമിച്ച് കിട്ടുന്നുണ്ടല്ലേ. മിയാവു ഒരു മീൻ ചേട്ടൻ മറത്തേട്ടേ മിയാവു. ആൾക്ക് ശ്രദ്ധിച്ച് വേണ്ട. പിടിച്ചോ പിടിച്ചോ. ഡബിൾ കണ്ണി ഡബിൾ കണ്ണിയുടെ മക്കൾ നമ്മുടെ വീടിന്റെ ബാഗിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ അവരെ നമ്മൾ നോക്കാൻ പോണ സമയത്ത് ഓടിയിട്ട് എവിടേക്ക് പോവാൻ കിട്ടാ. ഡബിൾ കണ്ണിക്ക് പേടിയൊന്നുമില്ല, അവൾ നമ്മളുടെ അടുത്ത്. ഡബിൾ കണ്ണി അപ്പതാ ഈ കാരണം മീനുകളിൽ നമ്മള് മെല്ലെ നമ്മുടെ കാറ്റ് ഫിഷിനൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടി പോവാണ്. കാരണം ബാക്കി വരുന്ന മൂന്ന് ഫിഷുകളെ നമ്മൾ ഇടാനായിട്ട് പോകുന്നത് ഈ മോൺസ്റ്റർ പോണ്ടിലോട്ടാണ്. അപ്പൊ എന്താ പറയാ, ഹ്യൂമാജിൻ വിഷം മാറ്റണം, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ വളരെയധികം കൂടുതലാണ്. അപ്പൊ വളരെ കൈമടിച്ച ഓസ്കാർ വന്നിട്ട് ഇട്ടുകൊടുത്തുണ്ടാ. ഒരു മത്തി കഷ്ണം ഉണ്ട്, മത്തി കഴിക്കടാ. ഒരു മത്തി കഷ്ണം അവന് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തോ വാ. അച്ചട്ടേന് വാടാ. നിനക്ക് വേണ്ടത് വെട്ടലിന് വേണ്ടേ, വെട്ടലിന് വേണ്ടേ? ആ അതും അവൻ കഴിച്ചിട്ടുണ്ട്. ഇനിതാ ഒരു ചാളയുണ്ട്, അത് വേറെ ചെറിയ റിട്ടേലിൻ്റെ അവന് കൊടുക്കാം. ആ അതവൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കുറച്ച് അയില പീസുകളുണ്ടല്ലത്. ഡീ ഒന്ന് കരച്ചു നിർത്തി. വയറിന് കുറച്ച് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഓടിപ്പൊടി. എന്നാലും വയറക്കില്ല തന്നെ. ഇനി ഈ ചെറിയ ഓസ്കാറിന് ചെറിയ കഷ്ണം കൊടുക്കാം. അവൻ പാമ്പ് വന്നിട്ട് നോക്കിയേ, അവനും കൊടുത്തിട്ടുണ്ട്. പച്ച കൊടുക്കാൻ വേണ്ട വയറുവേന വരും, അതാണ് കൊടുക്കാത്തത്. എന്നാലും കൊടുക്കാം പോവാൻ വേണ്ടിട്ട്. എന്നാ വാല് എന്റെ കൈ മേഘടിക്കണേ. എന്ത് ഊച്ചയാ നോക്കിയേ. ഓടിക്കോ 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 ഓടിക്കോ. അങ്ങ് ഡബിൾ കടിയിൽ നമ്മൾ ഒന്ന് ഒരുമിച്ച് വിട്ടിട്ട് കിട്ടാം. എന്നാലും പോടാ. വിശപ്പുള്ളവരൊക്കെ വന്നോളെ, ഇപ്പൊ കിട്ടും. ഇനി ഒരാഴ്ച ഉണ്ടെങ്കിൽ കിട്ടുള്ളോ. ഇപ്പൊ എല്ലാവർക്കും ഇതേ കൊടുത്തോണ്ടിരിക്കാം. ഓസ്കാർന്ന ഓസ്കാറിന് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കല്ലടകളുണ്ട്, അവർക്ക് പെല്ലറ്റ് കൊടുത്താൽ അവരുടെ വിശപ്പുണ്ട് മാറ്റണം. റെക്കലോടാണ് മെയിനായിട്ട് മാറ്റണ്ട. അവന്മാരാണ് പേടിക്കണ്ടേ, ബാക്കിയുള്ളവരുടെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അവന്മാർ കൈ നിർത്തി കൊണ്ടു പോണൊക്കെ എന്ത് രസമാണ്. വേടാ വേടാ വേടാ. ഇനിയിപ്പൊലി ഉണ്ട് നമ്മുടെ കയ്യില്. ഈ അയിലത്തല അവർക്ക് കൊടുത്തുകൊടുത്തായിരിക്കും ഞാൻ കഴിക്കില്ല. പക്ഷെ അയിലത്തല കഴിക്കുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ട്. അയിലത്തല അത് കഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് തുള്ളി വെള്ളം മീൻ അപ്പുറത്തേക്ക് ആശ്രയിക്കണ്ടേ, അത്ര അടിപൊളി ആക്റ്റീവ് ആണ് അത്. അപ്പൊ നമുക്ക് മെല്ലെ രണ്ട് പുലി വാഹകളാണ് അറ്റാക്ക് ചെയ്യുകയാണെന്ന് ഞാൻ നമ്മുടെ പ്രതീക്ഷ. കാരണം അരോണ അങ്ങനെ ആരും അറ്റാക്ക് ചെയ്യാനും പോവാറില്ല. പക്ഷെ ഈ പുലിവാഹകളും ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ടാങ്കിൽ കിടന്നാണ്ട് അവരും അറ്റാക്ക് ചെയ്യാണ്ട് പോകുന്നില്ല. ഇവിടെ എല്ലാവരും ഈ മീനിന്റെ ചുറ്റും വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. മീയാവ് നമ്മുടെ കയ്യിൽ മീനെ കണ്ടിട്ടും വരാന്ന് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനോട് വന്നിട്ടാണ് എന്നാ ായിട്ട് നമുക്ക് മെല്ലാനെ റബ്ബർ ബാൻഡിങ് അയലുകൾക്ക് മാറ്റാം. ഡബിൾ പാക്കിംഗ് ആണ്. അപ്പൊതാ റബ്ബർ ബാൻഡിങ് അയലുകൾക്ക് നമ്മൾ അഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ടെമ്പറേച്ചറിന്റെ അയലുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വെക്കുന്നില്ല, കാരണം മോൺസൂൺ വിഷുവലാണ്. ആ കുഞ്ഞ പ്രായം മാത്രമാണ് ടെമ്പറേച്ചറിന്റെ അയലുകൾക്ക് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ ഒന്നും വലിയ സെറ്റിംഗ് ഒന്നും നമുക്ക് വേണ്ട. അപ്പൊ ആ ടാങ്ക് തുറന്നിട്ട് എവിടേക്ക് വെക്കും. ഇതൊന്നും ഇടിച്ചേ നമ്മുടെ അനിയന് അതിന്റെ ഡോർ പിടിക്കാനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ലേനെ ഉമ്മാനും ഇതിലോട്ട് ഇറക്കി വെക്കുകയാണ്. ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നമുക്ക് ഇതിലോട്ട് പിടിച്ചിടണം. ഏതിലിടും? വലുതിനിടാ. അപ്പൊ ഞാൻ മെല്ലേനെ പിടിക്കാനായിട്ട് പോവാണ്. എന്റെ കൈ പിടിച്ച് പിന്നെ ഉമ്മാര് അത്ര അഗ്രസീവായിട്ടുണ്ടോ നിൽക്കുന്ന എല്ലാവരും. നമ്മൾ ഇതാതെ തന്നെ രണ്ടുപേര് ആ ടാങ്കിലോട്ട് പോയിട്ടുണ്ട് കേട്ടാ. ഭയങ്കര സീനാണ്ടോമാര് ചടിച്ചാട്ടം കണ്ടില്ലേ. ഇപ്പൊ രണ്ടാളെ നമ്മൾ ഇതിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ രണ്ടാൾക്കാര് നമ്മൾ അരവണേനും ഒന്നും ചെയ്യാണ്ടിരുന്നാൽ മതി. ഓഹ് കുഴപ്പമില്ലാത്ത രീതി തന്നെ പോയിട്ടുണ്ട്. നമ്മൾ ശരിക്കും പേടിച്ചുട്ടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മര് ചാടിച്ചാട്ടം കണ്ടില്ലേ, അമ്മ അത് ചാട്ടം കണ്ട ചാടിയത് അടച്ചടച്ചാ അമ്മയിൽ കിടന്നോട്ടെ. അപ്പൊ എന്തായാലും അരവണര ടാങ്ക് മേറ്റ്സ് ആയിട്ട് നമ്മൾ രണ്ട് പുലിവാഹകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടത് ഞാൻ കണ്ടിട്ടില്ല, അതിന് വീടുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ട് ചെന്ന് ജസ്റ്റിക്കാൻ പറ്റി തോന്നാ. ഈ ബാക്കിയുള്ളവന്മാരെ ഇതിലിടാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ മോൺസ്റ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വെള്ളം നിങ്ങൾക്ക് കളയാം.
അതുപോലെ തന്നെ ഇതിന്റെ വെള്ളമൊക്കെ ആകെ കലങ്ങിയിട്ടാണ് എടുക്കുന്നത്. നമ്മളൊരു പ്ലാൻ ചെയ്തില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി സമയത്താണ് നമുക്ക് വെള്ളം കൂടുതലും കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് നമ്മൾ മോശം ടാങ്കിന്റെ ഫിഷോളിനൊക്കെ നോക്കിയിട്ട് പുതിയ വെള്ളം റീഫില്ലും ചെയ്യണം. ഇതിലൊരു സ്പോഞ്ച് ഉണ്ടല്ലേ, ഇപ്പോഴത്തെ സ്പോഞ്ചിലേക്ക് കാര്യമില്ല, ഈ സ്പോഞ്ച് മാറ്റിയിട്ട് നമ്മുടെ നാര് നാര് പോലത്തെ സ്പോഞ്ച് ആക്കണം. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നില്ല. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോക്ക് കമന്റ് ചെയ്താൽ മാത്രം മതിട്ടാ. വെള്ളം അവിടെ കിടന്ന് പറഞ്ഞു കേട്ടോ അല്ലേ, നമുക്ക് മെല്ലെ നമ്മുടെ മോൺസ്റ്റേഴ്സിനെ സ്ട്രെസ് ആക്കണം. കാരണം മാരെ ഇപ്പൊ തന്നെ ആകെ പേടിച്ചൊരു ഇതായിട്ടുണ്ട്. കയ്യോണ്ട് പിടിക്കാൻ പറ്റുമോ എനിക്കറിയില്ല, കാരണം ചാടി ചാട്ടങ്ങല്ലേ, ചാടാ ചില ഇരിക്കുന്ന ചാടിയാ മതി. അയ്യോ മരം തിണ്ടറിയാലേ പോണു നോക്കിയാ പിരിവാഹ, രണ്ട് ചാട്ടം ഉണ്ട് ചാടി തട്ടേ പോണു പൂച്ച മരിച്ചോടി പറന്നിട്ടോട് പോണ് ഇല്ലാസത്തവനെങ്കിലും എനിക്ക് കഴിഞ്ഞിരിക്കുന്ന ആഗ്രഹമുണ്ട്. മോനെ ചതിക്കലടാ എന്റെ ചേട്ടനോടാ പറയണേ, ആടാ ഈശ്വര ആ കിട്ടിയിട്ടുണ്ട് ഒരുത്തരം നമുക്ക് ഇതാ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കി രണ്ടാണ് പറന്നാണ് പോയിട്ടുള്ള, ഇതിനോട് നമ്മൾ റീച്ച് ചെയ്തിട്ട് പോവാണ്. ഒരെണ്ണത്തിനെങ്കിലും ചിലപ്പോ റിട്ടയിലും തിന്നായിട്ട് നോക്കിയിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് എന്തായാലും സർവൈവ് ആയി കിട്ടും അത് ഉറപ്പാണ്. കാരണം ഈ ടാങ്കിൽ ചെറിയ കല്ലടകൾ എടുക്കുന്നുണ്ട് ഏകദേശം. അത് രണ്ടാളും ഒരുമിച്ച് നടത്താൻ നടക്കുന്നുണ്ട്, മൂന്നാളും ഒരുമിച്ച് കണ്ടുമുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൂന്നാളും ഒരുമിച്ചാണ് നടക്കുക. ഈ പ്രായത്തിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന കേരളത്തിൽ നല്ല രീതിക്ക് കുറയും. അപ്പൊ എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ക്ലിയർ ആക്കണം. ഈ ഫിൽട്ടർ സ്പോഞ്ചിന്റെ പ്രശ്നമാണ്, നല്ല സ്പോഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കലങ്ങുന്നില്ല. ഇത്രയും വലിയ രാപ്പേമിക്ക് എടുക്കുന്ന ടാങ്കിൽ വെള്ളം തെളിഞ്ഞെടുക്കുന്നത് അതിന്റെ കാരണം ആ ഫിൽറ്ററാണ്. അപ്പൊ എന്തായാലും ഫിൽറ്റർ സ്പോഞ്ച് മാറ്റി കഴിഞ്ഞാൽ ഇതങ്ങ് സെറ്റായിരിക്കും. അയ്യോ അതുപോലെ തന്നെ നമ്മുടെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പുലിവാഹനെ വാങ്ങുക എന്നുള്ളത്, അതെന്തായാലും നടന്നിട്ടില്ല. അപ്പം അമ്മയുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ടാങ്കിലത്തെ വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ പുലിവാഹിൻ്റെ നമുക്ക് കാണില്ലേ, അപ്പം നമുക്ക് അമ്മയുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാം. തൽക്കാലം അതിലേക്ക് എടുക്കണം നമ്മുടെ നാടൻ വരാനില്ല കുഞ്ഞുങ്ങളെ നോട്ട് അമ്മേനെ പറ്റിക്കാം. പക്ഷെ അമ്മേനെ പറ്റിക്കാൻ പറ്റില്ല, അമ്മയ്ക്ക് അറിയാം അതായത് ആ ഫിഷ് നോക്കാം. എന്നാലും പരമാവധി പറ്റിച്ചിട്ട് ഇതിലുള്ളത് പുലിവാഹിയാന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് പിന്നെ വെള്ളം പറ്റിച്ച് കാട്ടി കൊടുക്കാം. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ നമ്മൾ തന്നിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടാ, പിന്നെ ബെൽ ബട്ടൺ നമ്മൾ തന്നിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സെക്കൻഡ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ നമ്മൾ തന്നിട്ട് മറക്കരുത്. അപ്പൊ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും. ബൈ.